ഓണം പടിവാതിൽക്കൽ. അവശ്യ സാധനങ്ങൾക്ക് തീവില. മാർക്കറ്റിൽ ഇടപെടണം. ക്ഷേമ പെൻഷൻ കൊടുക്കണം. ശമ്പളം, അഡ്വാൻസ്, ഉത്സവബത്ത, പെൻഷൻ ഒന്നിനും കാശില്ലാതെ വട്ടം ചുറ്റുന്ന സർക്കാർ 10,000 കോടിയുടെ അഡ്ഹോക് വായ്പയ്ക്ക് കേന്ദ്രാനുമതി തേടി. ഓണമല്ലേ അംഗീകരിക്കും എന്ന പ്രതീക്ഷയിൽ. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% സംസ്ഥാനങ്ങൾക്ക് വാർഷിക വായ്പാ പരിധി. 1% അധികമാണ് കേരളത്തിന്റെ ആവശ്യം. നൽകാനുള്ള വിഹിതത്തിൽ നിന്ന് പിന്നീട് തിരിച്ചുപിടിക്കാം. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയിട്ടില്ലാത്തതിനാൽ കേന്ദ്രം വഴങ്ങും എന്നാണ് പ്രതീക്ഷ. 11,00,000 കോടി രൂപയാണ് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം. കേന്ദ്രവിഹിതം കുടിശ്ശികയിലില്ലാതെ നൽകണം. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി കൂടുതൽ സഹായം നൽകണം എന്നീ ആവശ്യങ്ങൾ കേരളം നേരത്തെ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. ഡിസംബർ വരെ 15,390 കോടിയുടെ വായ്പയ്ക്കാണ് കേരളത്തിന് അനുമതി. ഇതിൽ 12,500 കോടിയും എടുത്തുകഴിഞ്ഞു. ശേഷിക്കുന്നത് വെറും 2,890 കോടി. ഇതുകൊണ്ട് ഓണാവശ്യങ്ങൾ നിറവേറ്റാനാകില്ല. ശമ്പളത്തിനും പെൻഷനുകൾക്കുമായി വേണം 7,000 കോടി. സർക്കാർ സഹായിച്ചാലേ സപ്ലൈകോയിൽ ഓണക്കച്ചവടം നടക്കൂ. നെല്ല് സംഭരിച്ചതിലെ കുടിശ്ശിക തീർക്കാനുമുണ്ട്. KSRTCയിൽ ഓണശമ്പളം മുടങ്ങാതെയും നോക്കണം. ഓണക്കിറ്റ് സംബന്ധിച്ച് ഇതുവരെ മിണ്ടാട്ടമില്ലെങ്കിലും BPL കുടുംബങ്ങൾക്കെങ്കിലും കൊടുക്കേണ്ടി വരും. സപ്ലൈകോ പ്രതിസന്ധി. മാവേലി സ്റ്റോറുകളിൽ ആകെയുള്ളത് അരിയും എണ്ണയും 13 ഇനങ്ങളാണ് ഓണത്തിന് വില കുറച്ച് വിൽക്കാറുള്ളത്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ളത് 14,032 കോടി. സാധന വിതരണക്കാർക്കുള്ള കുടിശ്ശിക 400 കോടി. കുടിശ്ശിക തീർക്കാതെ ടെൻഡറിന് ഇവർ തയ്യാറല്ല. മാർക്കറ്റിനേക്കാൾ 20% വിലക്കുറവുണ്ട് സപ്ലൈകോയിൽ. ഓണ വിപണിക്ക് വേണം 1,500 കോടി. ഓണച്ചന്തകൾ തുറക്കാൻ 1,500 കോടി രൂപ വേണം എന്ന സപ്ലൈകോയുടെ ആവശ്യം ഭക്ഷ്യവകുപ്പ് സർക്കാരിന് കൈമാറി. ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങൾക്കു പുറമെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും കഴിഞ്ഞ വർഷം ഓണച്ചന്തകൾ നടത്തി. ഓണച്ചന്തകൾക്ക് 40 കോടി രൂപയാണ് കൺസ്യൂമർ ഫെഡിന്റെ ആവശ്യം. 25 കോടി രൂപയാണ് ഒട്ടിക്കോപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ കിട്ടിയത് 2021 സപ്ലൈകോയ്ക്ക് 70 കോടി, കൺസ്യൂമർ ഫെഡിന് 20 കോടി, ഹോർട്ടിക്കോപ്പിന് 18 കോടി. 2022 സപ്ലൈകോയ്ക്ക് 400 കോടി, കൺസ്യൂമർ ഫെഡിന് 16 കോടി, ഹോർട്ടിക്കോപ്പിന് 14.5 കോടി. സപ്ലൈകോയ്ക്ക് ഈ ആഴ്ച സർക്കാർ കുറച്ച തുക നൽകും. ഓണത്തിന് ഇനിയും 3-4 ആഴ്ചയുണ്ടല്ലോ എന്ന് KN ബാലഗോപാൽ ധനമന്ത്രി പറയുന്നു. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കും. ഓണവിഭവങ്ങൾ എത്തിക്കുമെന്ന് GR അനിൽ ഭക്ഷ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി കേരളം അറിയിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ളതായി അറിയിക്കുകയോ ഇളവുകൾ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലില്ല. NK പ്രേമചന്ദ്രന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2021-2022 മുതൽ 2025-2026 വരെയുള്ള കാലയളവിലേക്ക് ധനകമ്മി ഗ്രാന്റായി 15th ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത 37,814 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 34,648 കോടി രൂപ നൽകിക്കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്പനികൾ, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ എടുക്കുന്നതടക്കം എല്ലാ വായ്പകളും സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. 2023-2024 കിഫ്ബി വഴി കടമെടുക്കാനുള്ള തുക 2,500 കോടി രൂപയാണെന്ന് മെയിൽ അറിയിച്ചിരുന്നു. ഈ തുകയും മുതലും പലിശയും സംസ്ഥാന ബഡ്ജറ്റിലോ നികുതിയിലോ സെസ്സിലോ ഇതര വരുമാനത്തിലോ വകയിരുത്തേണ്ടതാണ്.